മീർബാത്ത്. ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ മലയാളക്കര കണ്ട ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് ഒമാനിലെ ഈ തീരദേശ പട്ടണവുമായി ഒരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. ഒന്നല്ല, രണ്ട് ബന്ധങ്ങൾ. മലബാറിൻ്റെ ചിരകളിൽ പോരാട്ടവീര്യം നിറച്ച മമ്പുറത്തെ തങ്ങളുപ്പാപ്പയുടെ പിതാമഹൻ സാഹിബെ മിർബാത്ത് എന്ന മുഹമ്മദ് ബിൻ അലി അൽക്കലായി അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണിത്. ഇക്കാണുന്ന വെളുത്ത ചായമടിച്ച മൃതികുടീരം അദ്ദേഹത്തിൻ്റെതാണ്. സലാല ടൗണിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് ഈ തീരദേശ പട്ടണം. ഒമാനിൽ നിന്നും കുന്തിരിക്കം കയറ്റുമതി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊന്നുകൂടിയാണിത്. ഇന്നും ഒമാനിൽ ഏറ്റവും മികച്ച കുന്തിരിക്കം വിളയുന്നത് ഇവിടെയാണ്. ആധുനിക മിർബാത്തിൻ്റെ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന പ്രധാന സംഭവങ്ങളിലൊന്നായിരുന്നു യമനിലെ കമ്മ്യൂണിസ്റ്റ് ഗറില്ലകളിൽ നിന്നും മിർബാത്തിനെ മോചിപ്പിക്കാൻ 1972 നടന്ന യുദ്ധം. പക്ഷേ സാഹിബെ മിർബാത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരനായ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളുടെയും ചരിത്രമാണ് ഈ കൊച്ചു പട്ടണത്തെ മറ്റെന്തിനേക്കാളും കേരളക്കരയുമായി ബന്ധിപ്പിക്കുന്നത്. യമനിലെ ഹദറമൗത്തിൽ ജനിച്ച് മിർബാത്തിലെത്തിയ ബിൻ അലി അൽ ഖലായി പ്രവാചകന്റെ വംശപരമ്പരയിൽപ്പെട്ട മൗലദ്ദബീല കുടുംബത്തിലെ അംഗമായിരുന്നു. കേരളത്തിലെ തങ്ങന്മാരുടെ പരമ്പരകളിൽ മിക്കവയും കണ്ണുചേർന്ന് നിൽക്കുന്നത് ഇദ്ദേഹത്തിലേക്കാണ്. ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച കുറ്റത്തിന് മലബാറിൽ നിന്നും നാടുവിടേണ്ടി വന്ന സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ സാഹിബെ മിർബാത്തിൻ്റെ 18-ാം തലമുറയിലെ ചെറുമകനായിരുന്നു. തുർക്കി സുൽത്താൻ്റെ മന്ത്രി എന്ന നിലയിലാണ് പിൽക്കാലത്ത് ഫസൽ പൂക്കോയ തങ്ങൾ ആഗോള പ്രശസ്തനായത്. അതേസമയം തൻ്റെ പരമ്പരയിലെ ആദ്യ പിതാക്കന്മാരിലൊരാൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മിർബാത്ത് ഉൾപ്പെട്ട ദോഫാറിൻ്റെ ഭരണാധികാരിയായും ചരിത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. സംഘർഷഭരിതവും ഉദ്വേഗജനകവുമായിരുന്നു ആ കാലഘട്ടം. വിദേശരാജ്യം ഭരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനായും വിദേശത്തിരുന്ന് ബ്രിട്ടീഷ് സർക്കാരിനെ വിറപ്പിച്ച ധീരദേശാഭിമാനി എന്ന നിലയിലും നമ്മുടെ പൂർവ്വസൂരികളുടെ പട്ടികയിലെ അദ്വിതീയനായിരുന്നു സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഒമാൻ ജീവിതത്തെ ആസ്പദമാക്കിയാണ് പ്രധാനമായും ജേണിയിസ്റ്റിൻ്റെ ഈ എപ്പിസോഡ്. ആത്മീയ ആചാര്യന്മാരുടെ കുടുംബമായിരുന്നു അത്. ഹദറമൗത്തിൽ നിന്നും നാടുവിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക പ്രചാരണാർത്ഥം മൗലദ്ദബീല കുടുംബാംഗങ്ങൾ ചേക്കേറിയതിൻ്റെ ഭാഗമായാണ് കേരളക്കരയിലും അവരെത്തിപ്പെടുന്നത്. 1769 തൻ്റെ 18-ാമത്തെ വയസ്സിലായിരുന്നു സയ്യിദ് അലവി തങ്ങൾ മലബാറിലെത്തുന്നത്. മമ്പുറം തങ്ങൾ എന്ന പേരിൽ പിൽക്കാലത്ത് അദ്ദേഹം കൂടുതൽ പ്രസിദ്ധനായി മാറി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മമ്പുറം തങ്ങൾ കൊളുത്തിയ തീപ്പന്തങ്ങൾ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം മുതൽക്ക് മലബാറിലുടനീളം ആളിപ്പടരാൻ ആരംഭിച്ചു. മുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രവും അതോടൊപ്പം ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ആസ്ഥാനവുമായിരുന്നു അക്കാലത്ത് മമ്പുറം പള്ളി. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ചേറൂർ യുദ്ധത്തിൽ മമ്പുറം തങ്ങൾ നേരിട്ട് പങ്കെടുത്തിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബ്രിട്ടീഷുകാർക്ക് തെളിവ് ലഭിക്കാതിരിക്കാൻ മുഖംമൂടിയിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത തങ്ങൾക്ക് വെട്ടേറ്റും വെടിയേറ്റും ശരീരത്തിലുണ്ടായ പരിക്കുകൾ മൂലമാണ് പിന്നീട് അദ്ദേഹം നിര്യാതനാവുന്നത്. 1844 ഇത്. പിന്നീട് മമ്പുറം പള്ളിയുടെ ചുമതല തൻ്റെ 25-ാമത്തെ വയസ്സിൽ ഫസൽ പൂക്കോയ തങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. മക്കയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അത്. മലബാറിലെ സ്വാതന്ത്ര്യസമര കലാപങ്ങളുടെ പ്രഭവ കേന്ദ്രമായി മാറിയ ഈ പള്ളിയെ ബ്രിട്ടീഷുകാർ അതിനകം നോട്ടമിട്ട് കഴിഞ്ഞിരുന്നു. 1840 മുതൽ 1852 വരെയുള്ള കാലത്ത് മലബാറിലെ നിരവധി പ്രദേശങ്ങളിലാണ് വെള്ളപ്പട്ടാളവും മാപ്പിളമാരും ഏറ്റുമുട്ടിയത്. മുട്ടിച്ചിറ ലഹളയിൽ കൊല്ലപ്പെട്ടവരെ ശുഹദാക്കളായി പ്രഖ്യാപിച്ച് മമ്പുറം തങ്ങൾ ബ്രിട്ടീഷ് പട്ടാളത്തെ അടിച്ചോടിച്ചാണ് അവരുടെ മൃതദേഹങ്ങൾ തിരിച്ചെടുത്തതും മുന്നൂരിന് സമീപം മുട്ടിച്ചിറപ്പള്ളിയുടെ കബർസ്ഥാനിൽ അടക്കം ചെയ്തതും. മമ്പുറം തങ്ങളുടെ കാലശേഷം കലാപങ്ങളുടെ രൂക്ഷത വർദ്ധിക്കുകയാണ് ചെയ്തത്. മലബാറിന്റെ പല പ്രദേശങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ കലാപങ്ങളിൽ സയ്യിദ് ഫസൽ ബുദ്ധിപരമായ നേതൃത്വം വഹിക്കുന്നുണ്ടെന്ന് ബ്രിട്ടീഷുകാർ വിലയിരുത്തി. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതേണ്ടത് മുസ്ലിങ്ങളുടെ മതപരമായ ബാധ്യതയാണെന്ന് സയ്യിദ് ഫസൽ എഴുതിയ ഉദ്ദത്തുൽ ഉമറ എന്ന ഗ്രന്ഥം അടിവരയിട്ടു.
മലബാറിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഈ ഗ്രന്ഥം കണ്ടുകെട്ടാൻ ബ്രിട്ടീഷ് സർക്കാർ ഉത്തരവിടുകയും ചെയ്തു. തന്നോടുള്ള പകവീട്ടാൻ പാവപ്പെട്ട മാപ്പിളമാരെ ബ്രിട്ടീഷുകാർ ഇരകളാക്കുമെന്ന കനോലി സാഹിബിന്റെ ഭീഷണിക്ക് വഴങ്ങി ഫസൽ സ്വയം നാടുവിട്ടു പോയതാണെന്നും അതല്ല അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയതാണെന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. മക്കയിലും പിന്നീട് ഒമാനിലുമായിരുന്നു ഈ പ്രവാസത്തിന്റെ ആദ്യകാലത്ത് അദ്ദേഹം ജീവിച്ചത്. നാടുവിട്ട് മക്കയിലെത്തിയ കാലത്ത് സയ്യിദ് ഫസലിനെ ദോഫാറിലെ ജനങ്ങൾ അവരുടെ ഭരണാധികാരിയാവാനായി ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. പണ്ഡിതൻ, ന്യായാധിപൻ എന്നീ നിലകളിൽ മക്കയിൽ അദ്ദേഹം നേടിയെടുത്ത പ്രശസ്തിയായിരുന്നു കാരണം. ദോഫാർ പ്രവിശ്യയുടെ ചരിത്രം പിൽക്കാലത്ത് തിരുത്തിയെഴുതിയ ഭരണമായിരുന്നു അത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഭരണ സിരാകേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ടായിരുന്നു 5 വർഷം അദ്ദേഹം ദോഫാറിലെ ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പക്ഷേ കേവലം 150 വർഷങ്ങൾക്കിപ്പുറം ആ ബിൽഡിങ്ങുകളെല്ലാം നശിച്ച് പോയിരിക്കുന്നു. ഏത് ഭാഗത്ത് എന്ത് എന്ന് വ്യക്തമാവാത്ത രൂപത്തിൽ പാടെ മണ്ണടിഞ്ഞു പോയ ഈ സ്ഥലത്ത് പക്ഷേ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം നമസ്കാരത്തിന് നേതൃത്വം നൽകിയിരുന്ന ഒരു പള്ളി നമ്മുടെ അടുത്തുണ്ട്. ഇത് ഒരു ഇദ്ദേഹം താമസിച്ചിരുന്നത് ഇവിടെയല്ല, ഇത് ഒരു അഡ്മിനിസ്ട്രേഷൻ കേന്ദ്രമായിരുന്നു. ഇതിന് തൊട്ട് അപ്പുറത്ത് മാറി, അതിപ്പോഴില്ല, തൻ്റെ മകൻ സഹലിൻ്റെ പേരിൽ വാങ്ങിയ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. സൗദിയിലെ ജീവിതകാലത്താണ് ഇസ്ലാമിക നവോത്ഥാന ചിന്തകൾ ഫസൽ പൂക്കോയ തങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. അവൻ റഫീഖ് പാഷ എന്ന തുർക്കി ഗവർണറുമായും മക്കയിലെ ഇമാമായ അഹമ്മദ് സൈനി ദഹ്ലാനുമായും അദ്ദേഹം വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ചു. ഇവരാണ് ഫസലിനെ തുർക്കി സുൽത്താന് പരിചയപ്പെടുത്തുന്നത്. ഇക്കാലത്ത് ഫസലിൻ്റെ കാഴ്ചപ്പാടുകളിൽ കാര്യമായ മാറ്റം വന്നതായാണ് സൂചനകൾ. ഇസ്ലാമിക തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഭരണകൂടം സ്ഥാപിച്ചെടുക്കാനുള്ള അവസരമായാണ് അദ്ദേഹം ദോഫാറിലെ ജനങ്ങളുടെ ക്ഷണത്തെ നോക്കിക്കണ്ടത്. ബദവികളുടെ അപരിഷ്കൃത സമ്പ്രദായങ്ങൾക്കുമേൽ നിയന്ത്രണങ്ങൾ വന്നു. സാമ്പത്തികമായും സാമൂഹികമായും അവർക്കുമേൽ പുതിയ ബാധ്യതകളുണ്ടായി. സക്കാത്ത് നിർബന്ധിതമായി പിരിച്ചെടുക്കാൻ തുടങ്ങി. ദോഫാറിലെ പള്ളിയിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ജുമുഅ പ്രഭാഷണങ്ങൾ ജനങ്ങളുടെ പരമ്പരാഗത വിശ്വാസ സങ്കല്പങ്ങളുമായി ഏറ്റുമുട്ടി. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുവന്ന ദോഫാറിലെ 2 ഗോത്രങ്ങളിലൊന്നായ ആൽഖറായുമായി തെറ്റിപ്പിരിയുന്നതിലാണ് ഇത് അവസാനിച്ചത്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുവന്ന ദോഫാറിലെ 2 പ്രബല ഗോത്രങ്ങളിലൊന്നായ ആൽഖറായുമായി തെറ്റിപ്പിരിയുന്നതിലാണ് ഇത് അവസാനിച്ചത്. ഈ ഗോത്രത്തിനെ ഫസലിനെതിരെ ഇളക്കിവിട്ടതിൽ ബ്രിട്ടീഷുകാർക്കുമുണ്ടായിരുന്നു പങ്ക്. ദോഫാർ മസ്കത്തിലെ സുൽത്താന്റെ കീഴിൽ വരണമെന്നാണ് ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചത്. എന്നാൽ തുർക്കിയുടെ കീഴിൽ വരണമെന്നായിരുന്നു ഫസലിന്റെ മോഹം. സാഹിബ് മിർബാത്തിന്റെ തലമുറയിൽപ്പെട്ട ഡോക്ടർ സാലിം മുക്കൈബിലാണ് സലാലയിലെ ഫസൽ തങ്ങളുടെ ഭരണത്തെക്കുറിച്ച് ജേർണലിസ്റ്റിനോട് വിശദീകരിച്ചത്. ഫസൽ തങ്ങളുടെ ദോഫാർ ഭരണത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി അറിയുന്ന സലാലയിലെ പ്രമുഖ പണ്ഡിതനാണ് ഡോക്ടർ സാലിം. ഫസൽ തങ്ങളുടെ ആസ്ഥാനം കാണിച്ചു തരാനായി ജേർണലിസ്റ്റിനോടൊപ്പം വന്നത് അബ്ദുൽ അസീസ് ആയിരുന്നു. അദ്ദേഹത്തെ സയ്യിദ് ഫദൽ ബിൻ അലവി മൗലദുവൈല ഹാക്കിം ദഫാർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണം, ദോഫാറിൽ അദ്ദേഹത്തിൻ്റെ ഭരണവും മറ്റു വിഷയങ്ങളും അടിസ്ഥാനമാക്കിക്കൊണ്ട് തൻ്റെ ബിരുദാനന്തര ബിരുദത്തിൻ്റെ പ്രോജക്റ്റ് വർക്ക് പൂർത്തിയാക്കിയ അബ്ദുൽ അസീസ് ആണ് നമ്മളോട് കൂടെയുള്ളത്. അദ്ദേഹം ഫസൽ പൂക്കോയ തങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്ന 2 പ്രബല ഗോത്രങ്ങളായിരുന്ന അൽ കസീർ, അൽ ഖറ, അതിൽ അൽ ഖറ ഗോത്രത്തിലെ പ്രതിനിധിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫൈലൻ ഹാദ കാനൽ മക്കാനല അയ്യോ ഹാദ ബൈത്തൽ ഹുക്കും ബൈത്തൽ ഹുക്കും അയ്യോ മഖറ الدوله كانت هنا يعني هنا الدوام الرسمي فتره الصباح يعني هنا مقر الحكومه يلتقي بالمواطنين قرارات الدوله هنا كانت المقر الرئيسي للدوله وايضا المسجد كان يلقي دروس بشكل يومي او بعد العصر بعد العصر كان في بيت الحكومه بيت الحكم بالضبط أيوة. بالضبط وايش كان في داخل هنا هنا محتوى القاعه الرئيسيه اللي يجتمع بموظفين واماكن للضيوف وايضا سجن للمخالفين وايضا اماكن حظائر شيخ حراس والحراسه وايضا ابراج في بعض
ഇദ്ദേഹം പറഞ്ഞത് ഇത് ഭരണസിരാ കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, അതുപോലെ സക്കാത്തും മറ്റുമൊക്കെ പിരിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, നികുതി നോക്കുന്നുണ്ടായിരുന്നു, സാമ്പത്തികമായ കാര്യങ്ങൾ നോക്കിയിരുന്നു, അതുപോലെ തന്നെ ഇവിടെ ജയിലുണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ ഇടാനുള്ള, അതുപോലെ ഇവിടെ കാവൽക്കാർ താമസമുണ്ടായിരുന്നു, പ്രത്യേകം നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ കാവൽക്കാരുണ്ടായിരുന്നു. وايضا اذا هناك مشاكل يوميه او احداث ياتي الناس الى هنا ويلتقون ويجتمعون ومن هنا تصدر كل القرارات بشكل يومي يعني അപ്പ ആഫ്രിക്കയിൽ നിന്നും മറ്റുമുള്ള സൈനികർ വരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ആളുകളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് പരിഹരിക്കാനുള്ള കോടതിയും കൂടി ഇതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. طبعا الحكومه عددها مش كبير في البدايه يعني اعداد قليله وهذا من الاسباب الرئيسيه لما قام بعض المتمردين في أواخر عمره وانقلبوا عليه ما كانت عنده الجنود أو العساكر الكبيرين لأنه كان يثق أو يتوقع تعاون من المواطنين لذلك لم يكن عنده جيش كبير جيش قليل يعني അദ്ദേഹത്തിൻ്റെ അടുത്ത് വലിയ ഒരു സൈന്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്, കാരണം ഇവിടുത്തെ ആളുകളൊക്കെ സഹകരിക്കുന്നവരും അവർ തന്നെ വിളിച്ചു കൊണ്ടുവന്നതുമായതുകൊണ്ട് അദ്ദേഹം വളരെ ചെറിയ ഒരു സൈന്യത്തെയാണ് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ചില ഗോത്രങ്ങളൊക്കെ തിരിഞ്ഞപ്പോൾ അവരെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. ദോഫാറിലെ ജനങ്ങൾക്ക് മസ്കത്തിലെ സുൽത്താനുമായും സുൽത്താന് ബ്രിട്ടീഷുകാരോടും ഉണ്ടായിരുന്ന ബന്ധങ്ങൾ തിരിച്ചറിയുന്നതിൽ ഫസൽ പരാജയപ്പെടുകയാണുണ്ടായത്. ഇന്ത്യയിൽ നിന്നും നാടുകടത്തിയ ഒരാൾ വിദേശത്ത് കൂടുതൽ കരുത്തനാവുന്നത് ബ്രിട്ടീഷുകാർക്ക് ഒട്ടും സഹിക്കാനാവുമായിരുന്നില്ല. മാത്രവുമല്ല ഫസലിനോടുള്ള പക മൂർച്ഛിക്കാൻ അവർക്ക് വേറെയും ഉണ്ടായിരുന്നു കാരണങ്ങൾ. 1856 ജിദ്ദയിൽ നടന്ന ലഹളയിൽ നിരവധി ബ്രിട്ടീഷ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ സയ്യിദ് ഫസൽ ആണെന്നാണ് അവർ വിശ്വസിച്ചത്. അദ്ദേഹത്തെ മക്കയുടെ പുറത്തേക്ക് അയക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ മക്കയുടെ ഭരണാധികാരി കൂടിയായ തുർക്കി സുൽത്താന് ബ്രിട്ടീഷുകാർ കത്തയച്ചു. ദോഫാർഗാർ ക്ഷണിച്ചിട്ടും സുൽത്താന്റെ അനുമതിക്കായി ഫസലിന് 2 വർഷത്തോളം കാത്തു നിൽക്കേണ്ടി വന്നു. പക്ഷേ അനുമതി കിട്ടിയതിന് ശേഷമുള്ള കാലത്തും ദോഫാറിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. മസ്കത്തിലെ സുൽത്താൻ ഫസലിനെ കുറിച്ച വിവരങ്ങൾ ഇന്ത്യയിലേക്കും ലണ്ടനിലേക്കും ഒരുപോലെ കൈമാറുന്നുണ്ടായിരുന്നു. ഹിജാസിന്റെ ഭൂപടത്തിൽ തുർക്കി സുൽത്താന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശം കൂടി ഉണ്ടാവുക എന്നത് ബ്രിട്ടീഷുകാർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ദോഫാറിൽ സയ്യിദ് ഫസലിനെതിരെ അവർ ബദവി ഗോത്രങ്ങളെ ഇളക്കിവിട്ടു. അങ്ങനെയാണ് ഒമാനിൽ നിന്നും ഈജിപ്തിലേക്ക് അദ്ദേഹത്തിന് വിട്ടു നിൽക്കേണ്ടി വന്നത്. ബ്രിട്ടീഷുകാരുമായി ചേർന്ന് ദോഫാർ പിടിച്ചെടുക്കാനെത്തിയ മസ്കത്ത് സുൽത്താനുമായി സമരം ചെയ്യാൻ ഫസലിനൊപ്പം വിരലിലുണ്ടാവുന്ന പടയാളികളെ ഉണ്ടായിരുന്നുള്ളൂ. ദോഫാറിൻ്റെ ഈ പഴയ ഭരണാധികാരിയെക്കുറിച്ച ഓർമ്മകൾ ഇടിഞ്ഞു വീണ ഒരു കൽക്കെട്ടിനൊപ്പം കാലഹരണപ്പെട്ടുപോയി. അദ്ദേഹത്തിൻ്റെതെന്ന് പറയാവുന്ന ഒന്നും തന്നെ ഒമാനിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടതായി ബാക്കിയില്ല. ഈജിപ്തിൽ നിന്നും സയ്യിദ് ഫസൽ പിന്നീട് ഇസ്താംബൂളിലെത്തി. തുർക്കിയുടെ മാത്രമല്ല മധ്യപൗരസ്ത്യ മേഖലയുടെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ കുറെ കൂടി ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ രാഷ്ട്രീയ നേതാവായി പിൽക്കാലത്ത് മാറി. ടോപ്പ് കോപ്പി കൊട്ടാരത്തിനു വേണ്ടി ദോഫാർ ഭരിച്ച സാമന്തൻ എന്ന് ഒരു കാലത്ത് സ്വയം വിശേഷിപ്പിച്ച സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ ടോപ്പ് കോപ്പി കൊട്ടാരത്തിൻ്റെ പ്രധാന ഉപദേശകനായി മാറി. ഒമാനിൽ ഫസൽ ബിൻ അലവി മൂലദബീല ആയി അറിയപ്പെട്ട പൂക്കോയ തങ്ങൾ തുർക്കിയിലെത്തിയപ്പോഴേക്കും അവരുടെ ഫസൽ പാഷയായി മാറി. അന്നാട്ടിൽ മന്ത്രിമാർക്ക് നൽകിയിരുന്ന സ്ഥാനപ്പേരായിരുന്നു പാഷ. ഹിജാസ് മേഖലയെ തുർക്കി സുൽത്താന്റെ നിയന്ത്രണത്തിൽ നിന്നും മോചിപ്പിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കങ്ങൾക്ക് ഫസൽ തന്ത്രപരമായി നൽകിയ തിരിച്ചടിയായിരുന്നു ഇസ്താംബൂൾ മുതൽ മദീന വരെയുള്ള റെയിൽവേ ലൈനിൻ്റെ നിർമ്മാണം. ഈ പദ്ധതി സയ്യിദ് ഫസലിൻ്റെ തലയിൽ ഉദിച്ച ആശയമായിരുന്നു. ഇസ്താംബൂളിൽ നിന്നും മദീനയിലേക്കുള്ള ഒരു റെയിൽവേ ലൈൻ വരുന്നതോടെ ഹിജാസിൻ്റെ ഭൂമിശാസ്ത്രപരമായ അധികാരത്തിൽ ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ച മേൽക്കൈ ഏതോ പ്രകാരത്തിൽ നഷ്ടമാകുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. തുർക്കി സുൽത്താനെ സംബന്ധിച്ചിടത്തോളം മക്ക മദീന പ്രവിശ്യകളിലേക്കുള്ള ദൂരം 40 ദിവസത്തിൽ നിന്നും 4 ദിവസമായി കുറയുന്നു എന്നത് മാത്രമായിരുന്നില്ല ഈ റെയിൽവേ ലൈൻ്റെ പ്രാധാന്യം. യൂറോപ്പിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും തുർക്കി സ്വാശ്രയത്വത്തിലേക്ക് കുതിരിച്ചാടുന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ എന്ത് വില കൊടുത്തും ഈ റെയിൽവേ ലൈനിനെ തകർക്കാൻ തീരുമാനിച്ചത്. അന്നത്തെ 4 ദശലക്ഷം ടർക്കിഷ് ലിറ ചെലവ് കണക്കാക്കിയ ഈ റെയിൽവേ പദ്ധതി തുർക്കിക്ക് സ്വന്തം നിലയിൽ നടപ്പാക്കാനാവില്ലെന്ന ആശ്വാസത്തിലായിരുന്നു അന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ. എന്നാൽ ഇസ്താംബൂളിലെ സിറാത്ത് ബംഗാസി എന്ന ധനകാര്യ സ്ഥാപനം നൽകിയ 1 മില്യൺ വായ്പയും ഒപ്പം മുസ്ലിം രാജ്യങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും സുൽത്താനെ സഹായിച്ചു. ഖിലാഫത്ത് എന്ന സംവിധാനത്തിൻ്റെ വില ബ്രിട്ടീഷുകാർ ശരിക്കും തിരിച്ചറിഞ്ഞ സന്ദർഭമായിരുന്നു അത്.
അബ്ദുൽ ഹമീദ് രണ്ടാമന്റെ ധനമന്ത്രിയായിരുന്ന ഫസൽ പൂക്കോയ തങ്ങളായിരുന്നു ഈ നീക്കങ്ങളെ ഏകോപിപ്പിച്ചത്. പദ്ധതി നടപ്പിൽ വരിക തന്നെ ചെയ്യുമെന്ന് മനസ്സിലായതോടെ എന്തു വില കൊടുത്തും ഈ റെയിൽവേ ലൈനിനെ അട്ടിമറിക്കാനായി പിന്നീടുള്ള ബ്രിട്ടന്റെ ശ്രമം. ലോറൻസ് ഓഫ് അറേബ്യ എന്ന പേരിൽ വിഖ്യാതനായ ചാരൻ നിയോഗിക്കപ്പെടുന്നത് അങ്ങനെയാണ്. തുർക്കിക്കും സൗദി അറേബ്യയ്ക്കുമിടയിൽ ഭിന്നിപ്പിന്റെ വിത്തുപാകാനും ലോറൻസ് ശ്രമിച്ചു. തുർക്കിയുടെ മുഖച്ഛായ ആധുനികമായി മാറ്റിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഭരണാധികാരികളിൽ ഒരാളായിരുന്നു സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ. അദ്ദേഹത്തിന്റെ കാലത്താണ് റെയിൽവേയും ടെലഗ്രാമും ഒരു ഭരണഘടനയും ഒക്കെ തുർക്കിക്ക് ലഭിക്കുന്നത്. തുർക്കിയിൽ ആദ്യമായി അസംബ്ലി രൂപീകരിച്ചതും അദ്ദേഹമാണ്. ഇക്കാലഘട്ടത്തിലാണ് സെയ്ദ് ഫസൽ പാഷ അദ്ദേഹവുമായി ചേർന്ന് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് കാര്യമായ പങ്കുവഹിച്ച ഹിജാസ് റെയിൽവേ ഉൾപ്പെടെയുള്ള നിരവധി പ്രൊജക്ടുകൾക്ക് നേതൃത്വം നൽകിയത്. മക്കയിലെ ദോഫാറിലുമൊക്കെയുള്ള ജീവിതകാലത്ത് ഹിജാസ് പ്രവിശ്യയെക്കുറിച്ച് സെയ്ദ് ഫസൽ തങ്ങൾ ഉണ്ടാക്കിയെടുത്ത അഭൂതപൂർവമായ അറിവാണ് ആ മേഖലയുടെ രാഷ്ട്രീയത്തെ തനിക്കനുകൂലമായി ഉപയോഗപ്പെടുത്തുന്നതിന് സുൽത്താൻ അബ്ദുൽ ഹമീദിനെ പ്രേരിപ്പിച്ചത്. ആധുനിക തുർക്കിയുടെ വികസനത്തിന് ഫസൽ പാഷ നൽകിയ സേവനങ്ങൾ അന്നാട്ടിലെ യൂണിവേഴ്സിറ്റികളുടെ പാഠ്യപദ്ധതിയിലുണ്ട്. മാതൃരാജ്യമായ ഇന്ത്യയാണ് അദ്ദേഹത്തിന്റെ സംഭാവനകളെ മറന്നുപോയത്. മധ്യപൗരസ്ത്യ ദേശത്ത് ബ്രിട്ടന്റെ ചൂടുറക്കാതിരിക്കാനും ഒപ്പം ഇന്ത്യയിൽ നിന്നും അവരെ കെട്ടുകെട്ടിക്കാനും ഒരേ സമയം പൂക്കോയത്തങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞു. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ലഹളകൾക്ക് പിന്നിൽ നാടുവിട്ടതിനു ശേഷവും പതിറ്റാണ്ടുകളോളം അദ്ദേഹത്തിന്റെ പിന്തുണ അതിശക്തമായി നിലനിന്നു. കുളത്തൂർ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട തൃക്കളൂർ സ്വദേശി കുട്ടിഹസൻ എന്ന പോരാളിയിൽ നിന്നും കണ്ടെടുത്ത കരവാളുമായി ബന്ധപ്പെട്ട ആരോപണം മാത്രമാണ് സെയ്ദ് ഫസലിനെതിരെ ബ്രിട്ടീഷുകാർ ഉന്നയിച്ചത്. മമ്പുറം ചാറത്തിൽ നിന്നും കുട്ടിഹസൻ എടുത്തുകൊണ്ടുപോയ ഈ വാളിൽ തങ്ങളുടെ പേര് ആലേഖനം ചെയ്യപ്പെട്ടിരുന്നു. ഇത് പൂക്കോയത്തങ്ങൾ കൊടുത്തയച്ചതാണെന്നും അതല്ല കുട്ടിഹസൻ അനുവാദമില്ലാതെ എടുത്തുകൊണ്ടുപോയതാണെന്നും പറയപ്പെടുന്നുണ്ട്. സെയ്ദ് ഫസൽ ഉൾപ്പെടെയുള്ള മലബാർ നേതാക്കളെക്കുറിച്ച് ബ്രിട്ടീഷുകാർ പറഞ്ഞു വരുത്തിയ നുണക്കഥകൾക്കപ്പുറം വസ്തുതകളുടെ നെല്ലും പതിരും ഇനിയും വേർതിരിക്കപ്പെട്ടിട്ടില്ല. ബ്രിട്ടനിലെ ലൈബ്രറികളിലും മ്യൂസിയങ്ങളിലുമൊക്കെ ഇനിയും കണ്ടെടുക്കപ്പെടാത്ത രേഖകളായി ഈ ചരിത്ര പുരുഷനെക്കുറിച്ച യാഥാർത്ഥ്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ടാവാം. കനോലി സായിപ്പ് കൊല്ലപ്പെടാനുണ്ടായ കാരണം ഫസലിനെ നാടുകടത്തിയതാണെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ മട്ടന്നൂർ കുളത്തൂർ മഞ്ചേരി പ്രക്ഷോഭങ്ങളിൽ എത്ര വെള്ളക്കാർ കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ച കണക്കുകൾ ഇപ്പോഴും ആധികാരികമായി പുറത്തു വന്നിട്ടില്ല. വില്യം ലോഗന്റെ മലബാർ മാനുവൽ ഈ മേഖലയിൽ കുറേയൊക്കെ വെളിച്ചം വീശുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷുകാർ ഇനിയും പുറത്തുവിടാത്ത രഹസ്യരേഖകളിലാണ് ഈ പോരാട്ടങ്ങളുടെ യഥാർത്ഥ ചിത്രമുള്ളത്. അവയത്രയും അവരുടെ തന്നെ ക്രൂരതകളുടെ നടുക്കുന്ന വിശദീകരണങ്ങളായതുകൊണ്ടാണ് നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഈ രേഖകൾ വെളിച്ചം കാണാത്തതും. തുർക്കിയിൽ ജീവിച്ച കാലത്ത് ഫസൽ പൂക്കോയ തങ്ങൾ തൻ്റെ പിതാവിനെക്കുറിച്ചും മലബാറിലെ പ്രക്ഷോഭങ്ങളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. ഈ അപൂർവ ഗ്രന്ഥത്തിൻ്റെ കോപ്പി ഇസ്താംബൂൾ ലൈബ്രറിയിൽ ഉണ്ടെന്നും സൂചനയുണ്ട്. ബ്രിട്ടീഷ് ഗൂഢാലോചനയുടെ ഭാഗമായി പിതാവ് തടവിലായതോടെ മക്കളായ സഹലും മുഹമ്മദും ഹസനുമൊക്കെ തുർക്കിയിൽ നിന്ന് താമസം മാറ്റുകയാണ് ഉണ്ടായത്. അവരുടെ പിതാമഹന്മാർ യാത്ര പുറപ്പെട്ടു വന്ന സിറിയയിലേക്ക് തന്നെ ഈ കുടുംബം തുർക്കിയിൽ നിന്ന് മടങ്ങിപ്പോവുകയായിരുന്നു. മറവിയിൽ ആണ്ടുപോയ ഈ സമര നേതാവിൻ്റെ അന്ത്യവിശ്രമസ്ഥാനം കണ്ടെത്തിയിട്ടു പോലും ഏറെക്കാലമൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമുള്ള കാലത്ത് തുർക്കി ഏതോ പ്രകാരത്തിൽ ബ്രിട്ടന്റെ നിയന്ത്രണത്തിന് കീഴിലേക്ക് പൂർണ്ണമായും വഴുതി വീഴുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷുകാർ നിയോഗിച്ച ഒരു പാവ സുൽത്താനായിരുന്നു സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമന് ശേഷം ഉസ്മാനിയ ചക്രവർത്തിയായി ഭരണമേറ്റെടുത്തത്. ഈ സുൽത്താനെ ഉപയോഗപ്പെടുത്തിയാണ് ഖിലാഫത്ത് അവസാനിച്ചതായി ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചതും. ഖിലാഫത്തിൻ്റെ അന്ത്യം ലോകത്ത് ഏറ്റവും അധികം പ്രതിഷേധമുയർത്തിയ രാജ്യങ്ങളിലൊന്നായി പിന്നീട് ഇന്ത്യ മാറി. മലബാറിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം അത്യന്തം രൂക്ഷമാവുകയും ചെയ്തു. തുർക്കി ഖിലാഫത്തിനോട് മലബാറിൽ അത്യസാധാരണമായ ഈ ആത്മബന്ധമുണ്ടാവാനുള്ള കാരണം പൂക്കോയത്തങ്ങളായിരുന്നു എന്നതിൽ തർക്കമില്ല. ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ബ്രിട്ടീഷ് ഉപജാപത്തിൻ്റെ ഭാഗമായി താൻ പാഷയായിരുന്ന അതേ തുർക്കി വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വന്ന ദൗർഭാഗ്യകരമായ ചരിത്രവും സെയ്ദ് ഫസൽ പൂക്കോയത്തങ്ങൾക്കുണ്ട്. ബ്രിട്ടീഷുകാർ കൊട്ടാരത്തിനകത്തുണ്ടാക്കിയ ആഭ്യന്തര കലഹത്തിൽ സുൽത്താൻ നിർബന്ധിതനായി മാറിയെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ സെയ്ദ് ഫസലിനോടുള്ള ബഹുമാനം അപ്പോഴും സുൽത്താൻ അബ്ദുൽ ഹമീദ് നിലനിർത്തി. പേർഷ്യൻ ഗൾഫ് മുതൽ അൾജീരിയ വരെയും ഹംഗറി മുതൽ യമൻ വരെയും വ്യാപിച്ചു കിടന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നിൻ്റെ ഭരണാധികാരികളോടൊപ്പമാണ് ഫസൽ പാഷ എന്ന സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങൾ ഇന്ന് ഇസ്താംബൂളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. 1901 ആ മരണം. അവസാന കാലം വരെയും അദ്ദേഹത്തിനെതിരെ ബ്രിട്ടന്റെ കരുനീക്കങ്ങൾ സജീവമായിരുന്നു. ഹിജാസ് റെയിൽ പദ്ധതി തകർക്കുന്നതിൽ വിജയിക്കുകയും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങൾ അംഗീകരിച്ചു പോന്ന ആഗോള മുസ്ലിം ഖിലാഫത്ത് ബ്രിട്ടൻ ഇടപെട്ട് അവസാനിപ്പിക്കുകയും ചെയ്തതോടെ മറവിയിൽ മാഞ്ഞുപോയ ചരിത്രമാണ് സെയ്ദ് ഫസൽ പൂക്കോയ തങ്ങളുടേത്.
കേരളത്തിൽ ജനിച്ച് വിശ്വപൗരനായി മാറിയ, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉറക്കം കെടുത്തിയ പോരാളിയും പണ്ഡിതനും ഭരണാധികാരിയുമായ ഒരേയൊരു മലയാളി, ബ്രിട്ടീഷുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടുതടങ്കലിൽ അടച്ചുവെങ്കിലും ഫസൽ പാഷയുമായി രഞ്ജിപ്പിലെത്താൻ സുൽത്താൻ മുൻകൈയെടുക്കുകയും അതിനായി തൻ്റെ മുതിർന്ന ചില മന്ത്രിമാരെ നിയോഗിച്ചയക്കുകയുമൊക്കെ ചെയ്തിരുന്നു. പാഷ പക്ഷേ ബ്രിട്ടീഷുകാരുടെ അജണ്ടകൾക്ക് വഴങ്ങി രാജിയാവാൻ തയ്യാറായില്ല. ദോഫാറിലെ ഭരണാധികാരിയായി മടങ്ങിപ്പോകാൻ അനുവദിക്കണമെന്ന് സുൽത്താനോട് ഫസൽ പാഷ ആവശ്യപ്പെട്ടിരുന്നു അത്രേ. അതിനാകട്ടെ സുൽത്താനെ ബ്രിട്ടീഷുകാർ സമ്മതിച്ചതുമില്ല. വീണ്ടും ഒരിക്കൽ കൂടി ദോഫാറിലെ ഭരണാധികാരിയായി തിരിച്ചു പോകണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടന്നില്ല. പൂർണ്ണ രാജകീയ ബഹുമതികളോടെ ഇസ്താംബൂളിൻ്റെ മണ്ണിലെ അന്ത്യവിശ്രമമായിരുന്നു അദ്ദേഹത്തിന് കാലം കാത്തുവച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളുടെ മുൻനിരയിൽ നിന്ന ഈ ആദ്യകാല നേതാവിനെ മലയാള ചരിത്രം വേണ്ട രീതിയിൽ അടയാളപ്പെടുത്തിയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്.